फ्रेंड्स वेलकम बैक टू अवर चैनल इन वीडियो इन वीडियो स्पेशल डेडिकेट दृश्य कुटी की वेट आ मेबर फैमिली मेबर दृश्य और ना चेची या हॉस्टल चेची हॉस्टल हॉस्टल एपजे मुड़कोचल मारान मुड़ी नीलम वेकानूडान भयंर इष्ट चेची एरावो दृश्य और ना नाम चौदह अब स्पेशल डेडिकेट वीडियो इत हॉस्टल वीटम्मेरपे वाले एलुपे नोक पेको ओयलो अप्लैया नमें मुड़कोच मुड़ी पेट वलर्तन हेलप कुछ क्यों अूं क्यों श्रद्धा मे मुड़ी नाइट वलरान मुड़कोच पेट निकान हेलप अलमे क्यों नाम पल वीडियोसल पर नये तुम्हें रब्बेक मुड़ वार्च वाले पेट कूट हॉस्टल के आने पढ़ी समयता वीटमर सीरियल का समयताणु और अर मणिकूर् इन नोक नि मुड़कोच वाले एलुपे निकान हेलप नये रब्बे इतना वण वीको नोक निरियान पटू इतना एपाल രാവിലെ വൈകിട്ടായാലും ചെയ്യാനായാലും കുഴപ്പമില്ല അര മണിക്കൂർ വേണം നിങ്ങൾ ഇങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആവുന്നത് അപ്പോൾ ഒന്ന് ഇങ്ങനെ റബ്ബ് ചെയ്യാ എന്ന് പറയുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ നമ്മൾ ഹെയർ പാക്കും ഹെയർ ഓയിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ സംഭവം ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇത് ഹോസ്റ്റലേഴ്സിനും ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമാണ് ട്ടോ ഇത് അര മണിക്കൂർ വേണം ചെയ്യാനായിട്ട് ചുമ്മാ 5ഓ 10ഓ മിനിറ്റ് ചെയ്തു കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് വിചാരിക്കുന്ന അത്ര റിസൾട്ട് കിട്ടത്തില്ല അര മണിക്കൂർ വേണം ചെയ്യാനായിട്ട് ഇനി സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ സ്കാൾപ്പ് മസാജ് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് സ്കാൾപ്പ് മസാജ് ചെയ്യുന്നതും നമുക്ക് ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടി പെട്ടെന്ന് തന്നെ വെള്ളാങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും സ്കാൾപ്പ് മസാജ് ചെയ്യുന്നതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അര മണിക്കൂർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാനായിട്ട് പറ്റും നിങ്ങൾ എത്ര സമയമാണോ ഇതിനായിട്ട് ചിലവഴിക്കുന്നത് അതനുസരിച്ചിട്ടിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനായിട്ടുള്ള സമയം ഇപ്പോ അര മണിക്കൂർക്ക് നിങ്ങൾ മസാജ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇപ്പോ നിങ്ങൾ കിടക്കാൻ സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് നിങ്ങളുടെ സ്കാൾപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്തു കൊടുക്കുക റിലാക്സ് ചെയ്ത് മസാജ് ചെയ്തു കൊടുക്കുക ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് സ്കാൾപ്പ് ഒക്കെ മസാജ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ റിലാക്സ് ആവണം അല്ലാതെ ഒരുപാട് ടെൻഷനൊക്കെ മനസ്സിൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ നിങ്ങൾ റിലാക്സ് ആയി ടെൻഷനെല്ലാം മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ഈ സ്കാൾപ്പ് മസാജ് ചെയ്യുമ്പോൾ ഇരട്ടി ഗുണം കിട്ടാനായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന വേറൊരു കാര്യമാണ് നമ്മൾ മുടി കീഴ്പ്പട്ടയ്ക്ക് ഇട്ടിട്ട് വേണം മുടി അങ്ങനെ കാണിക്കാനായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ മസാജ് ചെയ്യുന്നതിൻ്റെ ഇരട്ടി റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ തലമുടി കീഴ്പ്പട്ടയ്ക്ക് ഇട്ടിട്ട് വേണം നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ബക്കറ്റ് വാഷ് ആണ് ബക്കറ്റ് വാഷ് ഹോസ്റ്റലേഴ്സിന് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് ബക്കറ്റ് വാഷ് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതാണ് ആ സംഭവം അപ്പോൾ തല ഒലുമ്പി കുളിക്കുക എന്നാണ് ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ നമ്മുടെ ചലഞ്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുടി പെട്ടെന്ന് തന്നെ നീളം വെക്കാനായിട്ട് മുടി വളർച്ച കൂട്ടാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് ബക്കറ്റ് വാഷ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ ബക്കറ്റ് വാഷ് എന്ന് പറയുന്നത് ഹോസ്റ്റലേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ തല കുളിക്കുമ്പോൾ ഇങ്ങനെ കുളിക്കാനായിട്ട് നോക്കാം മിനിമം 10 വട്ടമെങ്കിലും ഇങ്ങനെ തല ഒലുമ്പി കുളിക്കാനായിട്ട് നോക്കണം ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ഒരു 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ മുടി പോലും കൊഴിയത്തില്ല എന്ന് ഞാൻ പറയത്തില്ല ഒരു 10 മുടിയേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്തായാലും കൊഴിയത്തില്ല മുടി വളർച്ച ഇരട്ടിയാകാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കണം ഹോസ്റ്റലേഴ്സ് ആയാലും വീട്ടമ്മമാരായാലും ആരായാലും ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ഹെയർ പാക്ക് അപ്ലൈ ചെയ്യേണ്ട ഒന്നും വേണ്ട ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സിമ്പിൾ ടിപ്സ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ഒരുപാട് വീഡിയോസ് പെൻഡിംഗ് ഉണ്ട് അപ്പോൾ അതൊക്കെ പയ്യെ പയ്യെ ആയിട്ട് ചെയ്തു തരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അടുത്ത ദിവസം വീണ്ടും കാണാൻ നിങ്ങൾ ചോദിക്കുന്നു ഇത് ബൈ